بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، بشدمായ ربيع الأول നമ്മോട് വിട പറഞ്ഞു പോയി ഒരു വർഷത്തേക്ക്. ഇനി അടുത്ത വർഷം ربيع الأول വരുമ്പോൾ നമ്മൾ ഭൂമിയിൽ ഉണ്ടാവോ? ഒരു പൊടുത്തില്ല. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും അവൻ്റെ പൊരുത്തൊക്കെ നമുക്ക് നൽകട്ടെ. ഇനിയും കുറേ ربيع الأولനെ അഭിമുഖീകരിക്കുവാനും ഹബീബിൻ്റെ അപദാനങ്ങൾ പാടാനും പറയുവാനും അതെന്നും വേണ്ട തന്നെയാണ്. പക്ഷേ നമ്മളൊക്കെ ശട കുടഞ്ഞ് എഴുന്നേൽക്കല് റബ്ബിൽ ലെവലിലാണല്ലോ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി ഇപ്പോൾ നമ്മൾ എത്തിയത് റബീഉൽ ആഖിറിൽ. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ റമദാനാവും. അള്ളാഹു ദീർഘായുസ് നൽകട്ടെ. ആമീൻ. ഈ റബീഉൽ അവ്വൽ, ഈ റബീഉൽ ആഖിർ മാസത്തിലാണ് റസൂലുള്ളാഹി തങ്ങളുടെ പേരക്കുട്ടി, പേരമകൻ ജിലാനി തങ്ങൾ ഉപ്പാപ്പാൻ്റെ വഫാത്ത്. ഹിജറ 470 ഒരു റമദാൻ മാസം 1-ാം തീയതിയാണ് ബഹുമാനപ്പെട്ടവർ ജനിച്ചത്. വഫാത്തായത് ഹിജറ 561-ാം വർഷത്തിലാണ്. അപ്പം എത്ര? ഈ 30, 60, 1 91 വർഷം ജീവിച്ചു. 91 കാലം അള്ളാഹുവിന് വേണ്ടി ജീവിച്ച ഒരു മഹൽ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ജീലാനി തങ്ങൾ ഉപ്പാപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. വിത്ത് ഗുണം 10 ഗുണം എന്നാണ് അല്ലേ പറയല്. അതായത് ബഹുമാനപ്പെട്ടവരുടെ പിതാവിൻ്റെ പരമ്പര അത് പോയി 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 എവിടേക്കെത്തും? ബഹുമാനപ്പെട്ട ഹസൈനാരി തങ്ങളിലൂടെ റസൂലുള്ളാഹി തങ്ങളിലേക്ക് എത്തും. മുതലല്ലേ പിതൃപരമ്പര? മാതൃപരമ്പരയോ? അതങ്ങനെ കയറിപ്പോയി 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 ഹുസൈനാരി തങ്ങളിലൂടെയും അള്ളാഹുവിൻ്റെ ഹബീബിലേക്ക് എത്തുന്നു. അപ്പോൾ വാപ്പാൻ്റെ വഴിയും ഉമ്മാൻ്റെ വഴിയും അടിപൊളിയാണ്. തറവാട് അടിപൊളിയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ ഫത്തുലുമയിലും തോഫയിലും എല്ലാത്തിലും ഉണ്ടല്ലോ, നസീബത്തിനെ കെട്ടണം, തറവാടിയെ കെട്ടണം. എന്താ തറവാടി പറഞ്ഞ? വലിയ തറവാട്ടി എത്തിയ വേറെന്താ? വലിയ പഴയ വീടുണ്ടാകുന്നു. അതൊക്കെ തെറ്റായ ധാരണകളാണ്. പാടും പറമ്പും കണ്ടാകുക, പാടത്ത് കുറേ പണിക്കാരുണ്ടാവുക, ഓൽക്ക് കഞ്ഞി വെച്ച് കൊണ്ടുപോണ്ടി വരും, ഓൾ വലിയ തറവാട്ടേർത്തിയാണ്, അങ്ങനത്തെ ഒടുത്തും പറ്റില്ല. അതൊക്കെ മണ്ടത്തരമാണ്. അതല്ല ശരഇയായ നസീബത്ത്, നെസബറാണെന്നല്ല. പിന്നെ സോലിഹീങ്ങളായ മനുഷ്യന്മാരുടെ അല്ലെങ്കിൽ ആലിമീങ്ങളായ മനുഷ്യന്മാരെ മോളാകുക, ഓളെ വാപ്പാർ അങ്ങനെ സോലിഹീങ്ങളും ആലിമീങ്ങളും, ഇതാണോ തറവാട് കാരണം? അതല്ലാതെ ഭയങ്കര പൈസക്കാർ വലിയ തറവാട്ടേർത്തി പൈസ ഉള്ള ഓളാകുക, നല്ല സ്കോപ്പുള്ള ജോലി, നല്ല പിന്നെ ശമ്പളമുള്ള ജോലിക്കാരാകുക, അതൊന്നും അല്ല തറവാട്ട് എത്തിയറല്ല. അതൊക്കെ നാടൻ തറവാട. ആരാക്ക് കൂട്ടുക? പരമ്പര ഉഷാറാവണേ. അതേപോലെ നമ്മൾ മക്കളെ, മകളെ പിന്നെ പെൺമക്കളെ കെട്ടിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. നമ്മൾ ആറ്റ് നോറ്റ് നോക്കി വളർത്തി ഇങ്ങനെ കൊണ്ടുവന്ന് 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 ഏതെങ്കിലും കോന്തന്മാർക്ക് നമ്മൾ കെട്ടിച്ചു കൊടുക്കരുത്. നല്ലോ അന്വേഷിക്കണം. നിസ്കാരത്തിൻ്റെ ഷർത്തുകളും ഫർളുകളും ആദാബുകളും നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങളും ഇതൊന്നും അറിയാത്തൊരു ചങ്ങാതിക്ക് നമ്മൾ മകളെ കെട്ടിച്ച ആ മകളും അങ്ങനെ ആയില്ലേ? പിന്നെ അതിലൂടെ വരുന്ന മക്കളും അങ്ങനെ ആയില്ലേ? ഫാത്തിഹ സൂറ ഓതാൻ കഴിയാത്തവരെ എന്തിന് പറ്റുമുള്ളൂ മോശം. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു തആല നമ്മളെയും നമ്മളെ മക്കളെ കയ്യിലും ഇൻ്റെ അഹലുകാലം ഉൾപ്പെടുത്തി തരട്ടെ. അത് വല്ലാത്തൊരു ബഹുരസമാണല്ലോ ആ വഴിയിലൂടെ അങ്ങനെ സഞ്ചരിക്കുക, കിതാബുമായി ശൂലാവുക, ഇൽമുമായി ശൂലാവുക, ഫുഖഹായിൻ്റെ കിതാബ്, നമ്മുടെ അയിമത്തിൻ്റെ കിതാബുകളെ എടുത്ത് ഇങ്ങനെ നോക്കുക, അത് ബഹുലതല്ലേ? ഇബാറത്തുകളൊക്കെ പൊട്ടിച്ച് പൊട്ടിച്ച് ഇങ്ങനെ നോക്കുക. പണ്ട് മൗലാന പറഞ്ഞാണ്,
എന്ത് രസമാണ് തുഹഫൻ്റെ ഇബാറത്ത് ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് ഇങ്ങനെ പോവാ. എന്നിട്ട് ഇങ്ങനെയും കൂടിയും പറഞ്ഞു, ആ ബിക്റുമായി ബന്ധപ്പെട്ട സംഗതിയും പറഞ്ഞു. അതിലേറെ ഉഷാറാണ്. അള്ളാഹു മരിക്കുന്ന സെക്കൻഡ് വരെ ഇൽമുമായി ശൂലാവാൻ റബ്ബ് തൗഫീക്ക് നൽകട്ടെ. അങ്ങനത്തെ ബഹുമാനപ്പെട്ട ശൈഖ് തങ്ങൾ അവർ വഫാത്തായ ഉപരി വഫാത്തായത് റബീഉൽ ആഖർ 11-നല്ലേ, 11-ന് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അമീൻ. അൻത ഹഖൻ മുഹീദീനി അൻത ഖുതുബും ബിൽ യഖീൻ അൻത ഗൗസും കുല്ലഹീൻ فادفع عنا حنينا فادفع عنا حنينا انت غوث الثقلين انت زين الحرمين ومنير الملبين اجعل لنا مقبلين انت اتقى الاتقياء انت اسف الاصفياء صرت تاج الأولياء آتنا فتحا مبينا. ബഹുമാന പ്പെട്ട ശൈഖ് തങ്ങളുപ്പാപ്പ യഥാർത്ഥത്തിൽ ദീനിന് ഒരു ഊർജം നൽകിയവരാണ്. മരിക്കാനിരിക്കുന്ന ദീനിന് ഹയാത്ത് നൽകിയവരാണ്. ഉറപ്പായിട്ടും അവിടുന്ന് അച്ചുതണ്ടാണ്, കുത്തുബാണ്, ഗൗസുമാണ്. ജിലാനി തങ്ങളുപ്പാപ്പ ഞങ്ങളെ തൊട്ട് ആഫത്ത് ഇടങ്ങേറ് തട്ടിക്കളയണം കേട്ടോ. അഥവാ ഇത് ഇസ്തിഷ്ഫാണ്, മഹാനരെ കൊണ്ട് അള്ളാഹു തട്ടിക്കളയും. മുപ്പരോട് പറഞ്ഞാൽ മതി, ഷഫായത്തിന് അർഹതയുള്ള ആളുകളോ പറഞ്ഞാൽ അവർ ഞമ്മക്ക് വേണ്ടി അള്ളാഹിനോട് പറഞ്ഞോളും. നേരിട്ടെന്ന് പറഞ്ഞാൽ മതി, നമ്മളെ വിശ്വാസം തട്ടിക്കളയുന്നതും നൽകുന്നത് കാരനാണ് അള്ളാഹുവാണെന്ന് ആ വിശ്വാസത്തോടുകൂടെ പറഞ്ഞൊരു കുഴപ്പമില്ല. പക്ഷെ വഹാബിക തിരിഞ്ഞില്ല അവളും. വല്ല മഹാനല്ലേ. ഒരിക്കൽ മഹാനരോട് തൻ്റെ ക്ലാസ്സിലൊരാൾ ചോദിച്ചു, അലാമ ബനൈത്ത അമ്രക്ക, അങ്ങ് അങ്ങോരെ കാര്യത്തിനെ എന്തിൻ്റെ മേലെടുത്തു, അഥവാ ഇത്രയും ഉന്നതമായ സ്ഥാനം അങ്ങോർക്ക് ലഭിക്കാൻ കാരണമെന്താണ് ചോദിക്കുമ്പോൾ മഹാൻ പറഞ്ഞു, അലസ്വിദിഖ്, സത്യത്തിൻ്റെ മേലാണ് ഞാൻ എൻ്റെ കാര്യമെടുത്തത്, സത്യസന്ധതയുടെ മേലാണ് ഞാൻ എല്ലാ സമയത്തും സത്യം പറഞ്ഞു. അതുകൊണ്ടാണ് അള്ളാഹു എന്നെ ഈ ഉന്നതമായ സ്ഥലത്തേക്ക് എന്നെ എത്തിക്കാൻ കാരണം. കള്ളൻ്റെ കയ്യിൽ പൊന്നെ കൊടുത്തോവർ, കള്ളൻ്റെ കൈ ഇതെന്താണ്, ഇത് പൊന്നാണടോ, കളവ് പറയല്ലേ എന്നും മച്ചൊന്നാരെ മെച്ചി പറഞ്ഞു, മോനെ കള്ളൻ പറയെടുത്തിട്ടോ എന്തോ അപ്പടി സ്വീകരിച്ചു. കള്ളന്മാർ ചോദിച്ചു, എന്താണിത്, അത് പൊന്നാണ് കാരണം. ആ സത്യം പറഞ്ഞതിൻ്റെ പേരിൽ ആ കള്ളന്മാരുടെ അമീരടക്കം ഒക്കെ ഒന്ന് ചിന്തിച്ചു, റബ്ബേ ഈ കുഞ്ഞുമോന് വരെ ഇങ്ങനെ അള്ളാഹുവിനെ ഭയക്കുന്നുവെങ്കിൽ ഞങ്ങൾ എത്ര കാലമായി കള്ളന്മാരായി കള്ളത്തരം കാട്ടി കൊള്ളയടിച്ച് നടക്കുന്നത്. ആ കുഞ്ഞുമോൻ്റെ കൈപിടിച്ച് തൗബ ചെയ്ത് ഇവർ പിന്നെ വലിയ മഹാന്മാരായി മാറി. അങ്ങനെ കൊന്നിട്ടുണ്ട്. അപ്പം നമ്മക്കെന്താ പാഠം? കള്ളം പറയരുത്. നമുക്ക് കള്ളം പറഞ്ഞാലേ സംസാരം രസം കിട്ടൂ, തമാശകൾ രസം കിട്ടൂ, കള്ളം കൂട്ടണം പാടില്ല. അല്ലാഹു തആല കള്ളം പറയുന്ന നാക്ക് നമുക്ക് നൽകാതിരിക്കട്ടെ. എന്നാൽ ചിലയിടങ്ങളിൽ കള്ളം പറയൽ അനിവാര്യമായിരിക്കും. അങ്ങനത്തെ ചില ഘട്ടങ്ങൾ അതിലൊന്നാണ് ഊരിപ്പിടിച്ച വാളുമായിട്ട് ഒരാളിങ്ങ് വരിക. അല്ല, അവിടെ മൂസാജി ഉണ്ടോ? മൂസാജി ഇവിടെ ഉണ്ട്. അപ്പടെ കള്ളം പറയണം. മൂസാജിനെ ഞാൻ ഒരു മാസമായിട്ട് കണ്ടിട്ടില്ല.
മൂസ ജിണ്ട് കാരണ്ടാവും രണ്ട് കഷ്ണാകും ചെയ്യല്ലേ. അതേപോലെ ചില സമയത്ത് ഗീബത്ത് പറയേണ്ടി വരും, ആൾക്ക് ഇഷ്ടമില്ലാതെ പറയേണ്ടി വരും. ഇപ്പം കല്യാണ അന്വേഷണത്തിന് വേണ്ടി വരിക, എങ്ങനെയുണ്ട് മറ്റേ ആചാര മോന് അന്വേഷിക്കാൻ പറ്റും. ذكر مساويه وجوبا ذكر وجوبا مساويه നിർബന്ധമായിട്ടും ഓനെ വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയൽ നിർബന്ധമാണ്. പക്ഷെ അത് പച്ചേ ആ എന്നാ നമ്മക്കത് വേണ്ടട്ടോ എന്ന് പറഞ്ഞാൽ തന്നെ പോവെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി. അല്ല നമുക്ക് ഓനെ പറ്റിയാണ്, ഓനെന്താ കുഴപ്പമുള്ളത് പറ. അപ്പം വ്യക്തമായി പറഞ്ഞോക്കണം, അതിലൊരു മോശമില്ല. കുടിയനാണെങ്കിൽ കുടിയനാണെന്ന്, പിടിയനാണെങ്കിൽ പിടിയനാണെന്ന്, കള്ളനാണെങ്കിൽ കള്ളനാണെന്ന് വ്യക്തമായി പറഞ്ഞു കൊടുക്കും. അതിൻ്റെ പേരിൽ ബോർഡ് തൂങ്ങിക്കോട്ടെ, കല്യാണം മുടക്കികൾ എന്ന് തൂങ്ങിയാലും തൂങ്ങിയിട്ടില്ലെങ്കിലും പറയൽ നിർബന്ധമാണ്. അപ്പം ചില സമയത്ത് കള്ളൻ പറയേണ്ടി വരും, ചില സമയത്ത് ഗൈബത്ത് പറയേണ്ടി വരും, അതിനൊക്കെ കൂലിയും കിട്ടും. അത് കള്ളം എന്ന നിലക്കല്ല, കാരണം ആ കുടിയൻ്റെ കയ്യിൽ ഈ നല്ല മോളെ നമ്മൾ ആറ്റ് നോറ്റ് വളർത്തുണ്ടാക്കി ഇസ്ലാമികമായിട്ടൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് ഈ നിസ്കാരക്കള്ളൻ്റെ കയ്യിൽ നമ്മൾ കുട്ടിയെ ഏൽപ്പിച്ചു കൊടുത്താലോ, എന്തിനു നന്നേ. എങ്കിൽ ആ കുടിയൻ്റെ വീട്ടിലേക്ക് നമ്മൾ കൊണ്ടുപോയി പിന്നെ എന്തിനു നിന്ന് നമ്മളെ മക്കള് കേടി വരില്ലേ. അപ്പം അങ്ങനത്തെ ചില സ്ഥലങ്ങളുണ്ട് ഈപത്ത് പറയേണ്ട സ്ഥലങ്ങൾ കള്ളം പറയണം, അതല്ലാത്ത ഇടങ്ങളിലൊന്നും കള്ളം പറയാൻ പാടില്ല. ബഹുമാനപ്പെട്ട ഷെയ്ഖ് തങ്ങളുപ്പാപ്പ ഇത്രമാത്രം ഉന്നതമായ ദരജയിലെത്താൻ കാരണം എന്താ? അസ്സിദ്ഖു, സത്യസന്ധത. വാക്കുകളിലും പ്രവർത്തനങ്ങളിലും എഴുത്തുകളിലും ചിന്തകളിലും എല്ലാം സിദ്ഖ്, സത്യം സത്യം സത്യം. അങ്ങനെ നമ്മളങ്ങ് ജീവിച്ചാൽ എന്തായിരിക്കും? നമ്മക്കും കുട്ടി ഷെയ്ഖ് തങ്ങളുപ്പാപ്പാൻ്റെ മദ്ഹുകൾ എന്തിനാണ് പറയുന്നത്? കുലിട്ടാൻ വേണ്ടി. കേവലം പറയൽ മാത്രമോ? ഷെയ്ഖ് തങ്ങളുപ്പാപ്പ എങ്ങനെയാണ് ഉന്നതമായ വിധാനത്തിലേക്ക് എത്തിയത് നമ്മൾ ചിന്തിക്കണം, അങ്ങനെ നമ്മളും ജീവിക്കണം. അതാണ് കഥയുടെ പാഠം, കഥകളുടെ പാഠം. അല്ലാഹു തആല തഖ്വയിൽ ജീവിച്ച് തഖ്വയോടുകൂടെ മരിക്കാൻ റബ്ബ് തൗഫീക്ക് നൽകട്ടെ, ആക്കിബത്ത് നന്നാക്കി തരട്ടെ. അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.